പ്രൈസ് ദി ലോർഡ്. ഈ അനുഗ്രഹിക്കപ്പെട്ട ഓഗസ്റ്റ് മാസം 6-ാം തീയതി വ്യാഴാഴ്ചയ്ക്കായി ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. എല്ലാ മഹത്വം പിതുപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിന്. സഖര്യാവിൻ്റെ പുസ്തകം 10-ാം അധ്യായം അതിൻ്റെ 11-ും 12-ും വാക്യങ്ങളിൽ ഇങ്ങനെ വായിക്കുന്നു. 11-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം, മിസ്രൈമിൻ്റെ ചെങ്കോൽ നീങ്ങിപ്പോകുകയും ചെയ്യും, ഞാൻ അവരെ യഹോവയിൽ ബലപ്പെടുത്തും, അവർ അവൻ്റെ നാമത്തിൽ സഞ്ചരിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാടാണ്. 11-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. അവൻ കഷ്ടതയുടെ സമുദ്രത്തിലൂടെ കടന്നു, സമുദ്രത്തിലെ ഓളങ്ങളെ അടിക്കും, നീല നദിയുടെ ആഴങ്ങളൊക്കെയും വറ്റിപ്പോകുകയും അശ്ശൂരിൻ്റെ ഗർഭം താഴുകയും മിസ്രൈമിലെ ചെങ്കോൽ നീങ്ങിപ്പോകുകയും ചെയ്യും. കർത്താവ് തൻ്റെ ജനത്തെ വീണ്ടെടുക്കുന്ന കാര്യമാണ് സഖര്യാ പ്രവചനം 10-ാം അധ്യായത്തിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നത്. അതിന് ഒരു വാക്ക് മാത്രം ഇന്ന് രാവിലെ സമയം ധൈര്യത്തിനായിട്ട് പറയട്ടെ, ഞാൻ അവരെ യഹോവയിൽ ബലപ്പെടുത്തും, അവർ അവൻ്റെ നാമത്തിൽ സഞ്ചരിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. കഷ്ടതയുടെ നടുവിലും സമുദ്രത്തിൻ്റെ നടുവിലും ഒക്കെ നടന്ന് കടന്നു പോയാലും ഞാൻ അവരെ യഹോവയിൽ ബലപ്പെടുത്തും. പ്രശ്നങ്ങളും പ്രതിസന്ധികളും കടന്നു വരും, പക്ഷെ അതിൻ്റെ മധ്യത്തിലും ഞാൻ അവരെ യഹോവയിൽ ബലപ്പെടുത്തും. അതിന് അപ്പുറത്തുള്ള മിസ്രൈമിൻ്റെ ചെങ്കോല് ദൈവം നീക്കിപ്പോക്കുകയും ചെയ്യും. എന്നെ കേൾക്കുന്ന പ്രിയ സുഹൃത്തെ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ കഷ്ടതയുടെയും പ്രയാസത്തിൻ്റെയും നടുവിലാണോ നിങ്ങൾ കടന്നു പോകുന്നത്? യഹോവ ബലപ്പെടുത്തുന്ന ഒരു പകൽക്കാലമാണ്. ജീവിതത്തിൻ്റെ പ്രയാസത്തിൻ്റെ നടുവിലും ദൈവം അപ്പുറം കടത്തുന്നവനാണ്. പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിക്കുവാൻ തയ്യാറാകുന്നുണ്ടെങ്കിൽ ദൈവം ഈ ദിവസം അപ്പുറം കടത്തുവാൻ തന്നെ ചെയ്യുവാനിടയായിത്തീരും. ഞാൻ അവരെ യഹോവയിൽ ബലപ്പെടുത്തും. യഹോവയിൽ തന്നെ ബലപ്പെടുത്തുന്ന ദൈവം. യഹോവയിൽ ബലപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒറ്റ വാക്കുകൊണ്ട് സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ബലപ്പെടുത്തുക. ദൈവം ബലപ്പെടുത്തിയാൽ വേറെ ആരെ എതിർക്കുവാനാണ്? യഹോവയുടെ പശുത്തൊണ്ട് ഞാൻ പേടിക്കുകയില്ല, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യുമെന്ന് സങ്കീർത്തനക്കാരൻ ചോദിച്ചതുപോലെ. എന്നെ കേൾക്കുന്ന പ്രിയ സുഹൃത്തെ, യഹോവ നിങ്ങളെ ബലപ്പെടുത്തിയാൽ അത് യഹോവ സംഗീതവും കോട്ടയുമായി നിങ്ങളുടെ കൂടുണ്ടെങ്കിൽ ചുറ്റുമുള്ള ഏത് പ്രതിസന്ധിയും അതിജീവിക്കുവാനുള്ളൊരു ബലം എൻ്റെ ദൈവം നൽകി തരുവാനിടയായിത്തീരും. പ്രതിസന്ധി വലുതായിരിക്കാം, പ്രയാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ആഞ്ഞടിച്ചേക്കാം, അതിൻ്റെ മധ്യത്തിലും യഹോവയുടെ കരമുണ്ടെങ്കിൽ നിങ്ങൾ അപ്പുറം കടക്കുവാനിടയായിത്തീരും. ജയോത്സവമായി നിങ്ങളുടെ ജീവിതയാത്ര മുന്നോട്ട് നീങ്ങുവാനിടയായിത്തീരും. എന്ത് ചെയ്യണം എന്നറിയാതെ വ്യാകുലപ്പെടുകയാണോ, യഹോവയിൽ സമർപ്പിക്കാം. യഹോവയുടെ ബലം നിങ്ങൾക്ക് ആശ്രയമായിരിക്കും. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, യേശുവിൻ്റെ നാമം ചൊല്ലി ഞങ്ങളുടെ സന്നിധിയിലേക്ക് വരുന്നു അപ്പാ. കർത്താവ്, ഈ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാവരെയും ഞങ്ങളുടെ കരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവിക ശാന്തി കൊണ്ട് നിറയ്ക്കണമേ. യേശുവിൻ്റെ രക്തത്തിൻ്റെ മറവിലായിരിക്കണേ പ്രാർത്ഥിക്കുന്നു അപ്പാ. അത്ഭുതങ്ങൾ ചെയ്യണമേ. യഹോവയിൽ തന്നെ ആശ്രയിക്കുവാൻ, യഹോവ തന്നെ ബലമെന്ന് പറയുവാൻ ദൈവം ഇടവരുത്തണേ പ്രാർത്ഥിക്കുന്നു. ദൈവപൂർവോട് നിറയ്ക്കണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. യഹോവയിൽ ആശ്രയിക്കൂ, യഹോവ തന്നെ നിങ്ങളുടെ കൂടെയുണ്ട്. യഹോവ ബലമായിരിക്കും. ഗോഡ് ബ്ലെസ് യു.